1438 വർഷത്തെ ചരിത്രം പേർന്ന ആറാട്ടുപുഴ പൂരത്തിന്റെ കൊടിയേറ്റം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇവിടെ ഭക്തരാണ് കൊടിയേറ്റുന്നത്. കേരളത്തിലെ പൂരങ്ങൾക്ക് മാതൃകയായ ആചാരാനുഷ്ഠാനങ്ങളും എഴുന്നള്ളിപ്പിൻ്റെയും താളമേളങ്ങളുടെയും ചിട്ടവട്ടങ്ങളുടെയും വർണ്ണപൊലിമയുടെയും അലങ്കാരങ്ങളുടെയും വൈവിധ്യങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ആറാട്ടുപുഴ പൂരം. 7 ദിവസമാണ് ഉത്സവം. പഴക്കം, പെരുമ, വലിപ്പം, ആചാരങ്ങൾ, ആനകളുടെ എണ്ണം ഇവയെല്ലാം കൊണ്ടാണ് ആറാട്ടുപുഴ പൂരം കേമമാകുന്നത്. 6ാം ദിവസമായ ഇന്ന് പുലർച്ചെയാണ് പൂരം നടന്നത്. പിന്നീട് ആറാട്ടോടെ സമാപനവും. മുമ്പ് 108 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 108 ദേവന്മാർ പൂരത്തിന് പങ്കെടുത്തിരുന്നു എന്നാണ് പഴമ. പെരുവനം, ആറാട്ടുപുഴ പൂരങ്ങളുടെ ചടങ്ങുകൾ കർഷക സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളവയാണ്. പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങൾക്കും ദേവസ്വം വക കൃഷിഭൂമിയും ഉണ്ടായിരുന്നു. ഗ്രാമദേവതയ്ക്കുള്ള പാട്ടം എന്ന അടിസ്ഥാനത്തിലാണ് കർഷകർ പറ നിറച്ചിരുന്നത്. ഇത്തവണയും ആറാട്ടുപുഴ ശാസ്താവിന് മേള പ്രമാണിമാർ നിറപറ സമർപ്പിച്ചു. ആറാട്ടുപുഴ പൂരത്തിൻ്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേള പ്രമാണിമാർ നടപ്പുരയിൽ വെച്ച് നിറപറ സമർപ്പിച്ചു. പെരുവനം കുട്ടന്മാരാർ, കീഴൂട്ട് നന്ദനൻ, കുമ്മത്ത് നന്ദനൻ, കുമ്മത്ത് രാമൻകുട്ടി നായർ, പെരുവനം ഗോപാലകൃഷ്ണൻ എന്നിവരാണ് മേള പ്രമാണിമാർ. തിരുവാതിര വിളക്ക്, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിൽ പഞ്ചാരിമേളവും പെരുവനം പൂരം, തറയ്ക്കൽ പൂരം എന്നീ ദിവസങ്ങളിൽ പാണ്ടിമേളവുമാണ് അരങ്ങേറുന്നത്. ഉരുട്ട ചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, കുറുങ്കടലിൽ കീഴൂട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിൻ്റെ മേളങ്ങളിൽ പ്രമാണിമാരായിരുന്നു. പൂരത്തിനിടയിൽ ആനകൾ പരസ്പരം കൊമ്പുകോർത്തത് നേരിയ ആശങ്ക പരത്തുകയും ചെയ്തു.